Hello friends, welcome to NEET Technical YouTube channel. In this video, we are discussing about three major things you have to remember before going to an exam. FTD technique. FTD technique. Okay, normally, 100 meter race. നമ്മുടെ 5000 മീറ്റർ റേസ് ആണ് ചെയ്യുക. ഓക്കെ, 100 മീറ്റർ റേസിനെ പറ്റി ഞാൻ പറയാം. 5000 മീറ്റർ റേസ് ആണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് റൗണ്ട് അല്ലെങ്കിൽ ലാപ്പുകളിൽ ആദ്യം എന്താ പറയുക, പയ്യെ പയ്യെ തുടങ്ങി അവസാനത്തെ ലാപ്പിൽ എത്തുന്ന സമയത്ത് മാക്സിമം സ്പീഡിൽ അവർ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ശ്രമിക്കും അല്ലേ. അതുപോലെ തന്നെ 100 മീറ്റർ റേസ് ആണെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നത് കാണാം, അവസാനിക്കുന്നത് കാണാം. നിങ്ങൾക്ക് അറിയാം ഉസേൻ ബോൾട്ടിന്റെയൊക്കെ കാര്യം, ഏകദേശം 9.10 സെക്കൻഡ് താഴെയാണ് ഈ 100 മീറ്റർ ഓടിയെത്തുന്നത് അല്ലേ. അപ്പം ഇവർ ഈ 100 മീറ്റർ ഓടിയെത്തുന്ന ഫൈനൽ നമ്മൾ ആ ഒരു ഇത് മാത്രമേ കാണുള്ളൂ, ആ 100 മീറ്റർ ഓടിയെത്തുന്നത്. കാരണം അതിന് മുമ്പുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല, അവർ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് FTD ടെക്നിക്കിലെ ഫസ്റ്റ് എഫ് എന്താണെന്ന്, ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ. ഓക്കെ, ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ആണ് ഈ എഫ്. അപ്പോൾ അത് പറയാൻ കാരണമൊന്നുമില്ല, നമ്മളൊരു എക്സാം വന്നു, അതായത് സമയം നോട്ടിഫിക്കേഷൻ വന്നു. കേരള BSc ആണെങ്കിൽ ഏകദേശം 6 മുതൽ 8 മാസം വരെ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ SSC ആണെങ്കിലും 1-2 മാസം കഴിഞ്ഞിട്ടാവും. ഒരുവിധം BSc എക്സാം ഒക്കെ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ എക്സാമിനും വിവിധ തരത്തിലുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിരിക്കും നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അതിപ്പം കേരള BSc ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ബാങ്ക് എക്സാം ആയിക്കോട്ടെ, ഗേറ്റ് എക്സാം ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആണെങ്കിലും അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യണം. ഓരോ എക്സാമിനും ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഇതിൻ്റെ ഈ ഒരു സ്പാൻ, എക്സാമിൻ്റെ ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്ന് എക്സാം നടത്തുന്ന ഡേറ്റ് നമ്മളൊരു ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ചിലപ്പോൾ 1.5 മാസമായിരിക്കും, ചിലപ്പോൾ 2 മാസമായിരിക്കും, ചിലപ്പോൾ 1 വർഷമായിരിക്കും. നമുക്കറിയാം ഗേറ്റ് എക്സാം ഒക്കെ ഓരോ വർഷത്തിൽ ഓരോ പ്രാവശ്യം നടക്കും. അതുപോലെ തന്നെ കേരള BSc ആണെങ്കിൽ 6 മാസം 8 മാസം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മളെ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡെയിലി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ അവസാനത്തെ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക്, ഈവൻ 1 മന്ത് ആണെങ്കിൽ, നമുക്ക് 1 വർഷത്തെ എക്സാം ആണെങ്കിൽ അവസാനത്തെ 1 മന്ത്, ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, അതിനൊരു ഗുണം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ. ഓക്കെ, അത് മാക്സിമൈസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ 80%, 90% എത്തിക്കെടുക്കുന്ന സാധനം അത് നമ്മൾ 100%ലേക്ക് എത്തിക്കുക. ഓക്കെ, നിങ്ങളെ എഫേർട്ട് മാക്സിമം കൊടുക്കേണ്ട സമയമാണ് ഈ ഫൈനൽ റൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ. ഓക്കെ, ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫൈനൽ ലാപ്പ് പ്രിപ്പറേഷൻ, അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എഫ് കഴിഞ്ഞല്ലോ, രണ്ടാമത്തത് ടി, FTDൻ്റെ അകത്ത് ടി. ഓക്കെ, ടെൻഷൻലെസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും, ടെൻഷൻലെസ്. നമുക്ക് എക്സാമിൻ്റെ പേടിയെ പറ്റി നമുക്ക് എല്ലാവരും അറിയാം. അതിപ്പം നിങ്ങൾ ബിടെക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എക്സാമിൻ്റെ സമയത്ത് ഒരു സെമസ്റ്റർ എക്സാം ആയിരുന്ന സമയത്തും ഓൾറെഡി പഠിച്ച ഒന്നും പഠിച്ചെങ്കിലും വലിയ ടെൻഷൻ ഒന്നും ഉണ്ടല്ല, നേരിട്ട് പോയി എക്സാം എഴുതി കൊണ്ട് പോകാം. നേരെ മറിച്ച് അത്യാവശ്യം പഠിച്ച ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നല്ലോണം പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാകുന്ന സാധനമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്, എക്സാം ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിലർക്ക് പനി വരെ വരാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എക്സാം ടെൻഷൻ വന്നു, എക്സാം ടെൻഷൻ വന്ന സമയത്ത് നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെടുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ ഈ എക്സാമിൻ്റെ ടെൻഷൻ കൂടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമൈസും എന്താ പറയുക, മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ഏകദേശം 2 വർഷം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, അപ്പം ഈ എക്സാം കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, 2 വർഷം ഞാൻ കളഞ്ഞു, ഇനി എൻ്റെ ലൈഫിൽ 2 വർഷം, ഈ 2 വർഷം ഞാൻ വേറെ ഒന്ന് ജോലിക്ക് പോയിരിക്കും, ഇത്രയും പൈസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേറെ രീതിയിൽ വേറെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി മുമ്പോട്ട് പോകുമായിരുന്നു, ആ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ആ ഒരു ടെൻഷൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഒരു എക്സാം ചെയ്താൽ 2 വർഷം സ്പെൻഡ് ചെയ്തു, അതിപ്പോൾ ഗവൺമെൻറ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബിന് ആൾക്കാർ പുച്ഛിക്കാൻ കാരണം മെയിനായിട്ട് കാരണം ആൾക്കാർ ഗവൺമെൻറ് ജോബ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് കിട്ടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കഷ്ടപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലേ. നിങ്ങൾക്ക് സത്യം പറയണം, ഇത് എക്സാം എഴുതി, കോമ്പറ്റീഷൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ മേഖലയിൽ ജോബ് കിട്ടി പറ്റുന്നതാണ് അത്യാവശ്യം ടഫാണ്. ഓക്കെ, അതായത് നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ എക്സാം ക്വാളിഫൈ ആവുള്ളൂ. ഓക്കെ, 1-2 എക്സാം, 1-2 അല്ല ഒരുപാട് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് കേസിൽ ഞാൻ ജസ്റ്റ് ജനറലി പോയി എഴുതുന്ന സമയത്തൊക്കെ എക്സാം ക്വാളിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ എക്സാമിനൊരു ടെൻഷനും കാര്യങ്ങളല്ല, പക്ഷേ നമ്മൾ പോയി എഴുതും എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ എഴുതുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക എക്സാം എഴുതുന്ന സമയത്ത്. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ടെൻഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൈൻഡിലേക്ക് എത്തിക്കും.
അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. ആ പഠിച്ച കാര്യങ്ങൾ എക്സാമിൻ്റെ ടെൻഷനായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടാവും ചിന്ത, നീ ഈ എക്സാം കഴിഞ്ഞിട്ട് അഥവാ ഈ എക്സാം ക്വാളിഫൈ ആയില്ലേ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയൊക്കെയായിരിക്കും മനസ്സിലാവുക. അതൊക്കെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ചിന്തിക്കാം. ഓക്കെ, എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ചിന്തിക്കാം. എക്സാമിൻ്റെ സമയത്ത് ഈ ചിന്തകളൊക്കെ ഒഴിവാക്കുക. ജസ്റ്റ് എന്താ പറയുക, മാക്സിമം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിലിടുക. ആ സമയത്ത് നിങ്ങൾക്ക് മുന്നത്തെ തവണ പഠിക്കുന്ന സമയത്തൊക്കെ ഓർത്തിരുന്ന പല കാര്യങ്ങളും എക്സാമിൻ്റെ സമയത്ത് പലർക്കും, അതായത് നമുക്ക് ഓർത്തിരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ എവിടെ നിന്നോ കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് എന്താ പറയുക, നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം ടെൻഷൻ ലെസ് ഇൻ എക്സാമാണ്. എക്സാം ഹാളിൽ മാക്സിമം ടെൻഷൻ ലെസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ. രണ്ടാമത്തത് ടെൻഷൻ ലെസ് ഇൻ എക്സാമാണ്. ഞാൻ പറയാം, ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ മൂന്ന് സ്ട്രാറ്റജി പ്ലാൻ നിങ്ങൾ പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം ഡി, FTD, ഡോട്ട് ഗിവ് അപ്പ്. ഡോട്ട് ഗിവ് അപ്പ്. നിങ്ങളുടെ എക്സാം എഴുതി തോറ്റു, ആ തോൽവി അടുത്തേക്കുള്ള ചവിട്ടുപിടിയേക്കും. ഓക്കെ, അതായത് ഒരു എക്സാം എഴുതി തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അടിയറവ് പറയില്ല, അവിടെ നിന്ന് വേറെ രീതിയിലേക്ക് പോകുമല്ല. നിങ്ങൾ ഓൾറെഡി പറയാം, ഞാനിപ്പോൾ പറയാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം നമുക്കറിയാം, കേരള PSC ആണെങ്കിലും 4 എക്സാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 എക്സാമിൻ്റെ സിലബസ് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തായാലും എക്സാം ഒരു ദിവസം നടത്തില്ല, ഒന്ന് രണ്ട് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഒരു എക്സാം എഴുതി നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, അതായത് ഈ എക്സാം ഞാൻ പാസ്സാവില്ല, അല്ലെങ്കിൽ ഈ എക്സാം ഞാൻ വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചിരിക്കും. അപ്പോൾ അടുത്ത എക്സാമിന് ഈ ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് കയ്യിലുണ്ട്. അതായത് ഓൾറെഡി എഴുതിയൊരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് കൂടി കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അടുത്ത എക്സാം എഴുതുന്ന സമയത്തും നിങ്ങൾ 0 ആയിരിക്കും. ഓക്കെ, വെറും 0. അവിടെ നിന്ന് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ആ കഴിഞ്ഞ എക്സാമിന് ജസ്റ്റ് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ എല്ലാ എന്താ പറയുക വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു ഫ്രഷായിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അത് മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ FTD ടെക്നിക്കിലെ മൂന്നാമത്തും കഴിഞ്ഞു, ഡി, ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിലും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പല കാര്യത്തിലും ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, ഒരു പ്രാവശ്യം തോറ്റാലും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിജയം ഉണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഓക്കെ, ഞാൻ പറയാം, ഞാൻ 2015 ഗേറ്റ് എക്സാം എഴുതുന്ന സമയത്ത് അത്യാവശ്യം നല്ല മാർക്ക് ബിടെക്കിന് ഉണ്ടായിട്ടാണ് ഞാൻ ബിടെക് പാസ്സായത്. അപ്പം ആ സമയത്ത് എന്താ പറയുക, നമ്മളിപ്പം ഗേറ്റ് ക്വാളിഫൈഡ് പോലെ അല്ല, ഗേറ്റിന് പകുതി മാർക്ക് കൂടി കിട്ടിയില്ല, അതായത് ക്വാളിഫൈ ചെയ്യുന്ന മാർക്കിന് പകുതി മാർക്ക് കൂടി കിട്ടിയില്ല. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്താണ് ഇങ്ങനെയെന്ന്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ആ എക്സാമിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല, ആ എക്സാം എങ്ങനെയാണുള്ളത്, അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാണ്ടാ പോയി എക്സാം എഴുതി. നേരെ മറിച്ച് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എക്സാം എഴുതി. 5 വർഷം കഴിഞ്ഞിട്ട് 2020 and 2021 ഞാൻ ക്വാളിഫൈഡ്. ഓക്കെ, ആ സമയത്ത് ഞാൻ എക്സാം എന്താണെന്ന് പഠിച്ചു, എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിച്ചു, ആ എക്സാമിന് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി പഠിച്ചു. ആ സമയത്ത് ഒരു ചെറിയൊരു അബദ്ധം ഞാൻ പറയാം, അതായത് ഏകദേശം ഒരു 7 മാസം 6 മാസം ഞാൻ പ്രിപ്പയർ ചെയ്തു, അവസാനത്തെ 1 മന്ത് ഞാൻ പ്രിപ്പറേഷൻ കുറച്ചു. കാരണം ഓൾറെഡി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, അത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു വിചാരിച്ചാൽ അവസാനത്തെ ഒരു മാസം ഞാൻ അതിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു, അതായത് ഏകദേശം ഒരു 10 മണിക്കൂറിനടുത്ത് ആ സമയത്ത് ഗേറ്റ് എക്സാം പഠിക്കും. ഗേറ്റ് എക്സാം നിങ്ങൾക്ക് അറിയാം, ഗേറ്റ് എക്സാം അത്യാവശ്യം കോമ്പറ്റീഷൻ ലെവലിൽ കൂടുതലുള്ള എക്സാമാണ്. ആ സമയത്ത് എൻ്റെ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ കൂടുതൽ നേരം സംസാരിക്കാൻ കൂടുതൽ നേരം പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പഠിക്കുന്ന സമയം ഞാനൊരു 10 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂറാക്കി അവസാനത്തെ മാസങ്ങളിൽ. ഇത് എൻ്റെ റിസൾട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അതായത് എത്രത്തോളം മാർക്ക് വന്നു. അതായത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് അവിടെ എന്താ പറയുക, നമ്മളിപ്പം എക്സാം ആ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ അറിയാം, ഓക്കെ ഞാൻ ചെയ്തു വന്നു, പക്ഷേ എനിക്ക് ആൻസർ കിട്ടുന്നില്ല. അത് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് അവിടെ കുറയും. അതായത് അവസാനത്തെ റൗണ്ടിലുള്ള എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്, അതുപോലെ തന്നെ ടെൻഷൻ ലെസ് ഇൻ എക്സാമാണ്, അതുപോലെ തന്നെ ഡോണ്ട് ഗിവ് അപ്പ്. ഒരു പ്രാവശ്യം തോറ്റ അവിടെ നിർത്തരുത്, അവിടെ നിന്ന് തുടങ്ങണം നിങ്ങൾ. ഇത് ലൈഫിൻ്റെ ഒരു റൂളാണ്, അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ വീഡിയോ കൂടിയാണ്. കാരണം ഏതൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്തും നിങ്ങൾ ഓർത്തിരിക്കുക, അതിപ്പം ഏത് എക്സാം ആയിക്കോട്ടെ, PSC എക്സാം ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയിക്കോട്ടെ, ബാങ്ക് എക്സാം ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ ഈ FTD ടെക്നിക്ക് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരും. ഓക്കെ, താങ്ക് യു.